ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് ഉണ്ണിക്ക് വാക്സിൻ എടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ എണീറ്റു കിട്ടും, ഉണ്ണി ഇന്ന് എണീറ്റിട്ടില്ല, വേഗം കൊണ്ട് തൊട്ടിലിട്ടു. അപ്പോൾ ചായ വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ചോറ് ചേട്ടനാണ് വെച്ചത്. രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹെൽപ്പ് ചെയ്ത് എങ്ങനെയൊക്കെ വേഗം എല്ലാം ആക്കി, എന്നിട്ട് ചേട്ടൻ പോയി ഇട്ട. അതിനുശേഷം അവൻ്റെ ബോട്ടിൽ സ്റ്റെറിലൈസ് ചെയ്യാനിട്ടു കിട്ടോ. പിന്നെ അവനുള്ള പാലും കാച്ചാൻ വെച്ചു. ഇപ്പം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ, ഇനി ഉണ്ണീനെ എണീപ്പിക്കണം. ചേട്ടൻ പോയിട്ടോ, ഉണ്ണീനെ എണീപ്പിക്കണം. ഞാൻ ഡ്രസ്സ് മാറാതെ വേറൊന്നുകൊണ്ടല്ലോ അവനെ കുളിപ്പിക്കണം, അവന് ഫുഡ് കൊടുക്കണം. അപ്പോൾ ഡ്രസ്സ് മാറിക്കഴിഞ്ഞാൽ മൊത്തം മേത്താവും കേട്ടോ. അപ്പോൾ അധികം കാര്യങ്ങളൊന്നും ഞാൻ എടുക്കണില്ല, ബിക്കോസ് നേരമില്ല. 8:30 ആകുമ്പോഴേക്കും പോകണം, 8 മണിയായി. അപ്പോൾ പിന്നെ അവിടുത്തെ കാര്യങ്ങളും അങ്ങനെ എടുക്കില്ല, കാരണം ജോലിയായിട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലായതുകൊണ്ട് ഞാൻ കറക്റ്റ് പറയാത്ത വേറൊന്നും കൊണ്ടല്ല, ഇനി ആരെങ്കിലും കണ്ട് പ്രശ്നമുണ്ടാച്ചിട്ടാണ്. അതുകൊണ്ട് അവിടുത്തെ എടുക്കാൻ വഴിയില്ല. അവിടെ തിരിച്ചു വന്നിട്ട് ഇനിയിപ്പോൾ വലിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാൻ എന്തായാലും ഉണ്ടായി. അപ്പം ഞാൻ തൊട്ടിലിൽ നിന്ന് എടുത്തപ്പോഴും നല്ല ഉറക്കം തന്നെയായിരുന്നു. എനിക്ക് പാവം തോന്നി, ഈ സംഭവം നമ്മൾ കുത്താൻ വേണ്ടി കൊണ്ടുപോകണമല്ലോ അങ്ങനെ ആളെ എണീറ്റു. ഞങ്ങൾ വേഗം റെഡി ആയി അവന് ഫുഡ് കൊടുത്തു, അതിൻ്റെ ഇടയിൽ അവനെ കുളിപ്പിച്ചൊക്കെ ചെയ്തു. എനിക്ക് എടുക്കാനുള്ള നേരമൊന്നും ഉണ്ടായിരുന്നില്ല, നമ്മൾ വേറെ ആളുടെ കൂടെ പോകണതുകൊണ്ട് വേഗം പെട്ടെന്ന് തന്നെ റെഡി ആയതൊക്കെ ആയിരുന്നു. അപ്പോൾ ഡീറ്റെയിൽ ഞാൻ എടുക്കാൻ കഴിഞ്ഞാൽ കുറേ നേരം പിടിക്കും, അതുകൊണ്ട് എടുത്തില്ല കേട്ടാ. ഇതിപ്പോൾ വാക്സിൻ എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ റിട്ടേൺ വരുന്നതാണ്. വാക്സിൻ എടുത്ത് കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ ഷോൾഡറിൽ ചാഞ്ഞു കൂട്ടാ, ആൾ ഉറങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ക്വാർട്ടേഴ്സിലെത്തി, ആൾക്കൊരു കുഴപ്പമില്ല. നമ്മൾ പാലൊക്കെ ഇങ്ങനെ താഴ്ത്തിയുള്ള ആൾക്കാർ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്തു. ഉറക്കം വരുന്നുണ്ട് കേട്ടോ, നന്നായി ഉറക്കം വരുന്നുണ്ട്. അങ്ങനെ ഉറങ്ങി ഞങ്ങൾ തൊട്ടിലൊക്കെ കൊണ്ടിട്ടു. വേഗം ഞാൻ കറി വെച്ചിട്ട്, കറി വെച്ചിട്ടുണ്ടായില്ല, കറി വെച്ച് എളുപ്പപ്പണിയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായി, മുട്ടയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ആൾ എണീറ്റു. കണ്ണാ കണ്ണാ പൊന്ന്, എന്നിട്ട് അവിടെ എത്ര നോക്കാറുള്ള കണ്ണാ, ഇഞ്ച ശൂത്തിയാ കണ്ണനെ, എവിടെ ഇഞ്ച ശൂത്തിയ കണ്ണ് കണ്ണ്, ഫ്ലാങ്കിസ് കൊടുത്തെ, ഞാൻ ഫ്ലാങ്കിസ് കൊടുക്ക. ഒന്ന് ഇവിടെ എന്ന് തോന്നുന്നുണ്ട്, നോക്കട്ടെ ഇവിടെ. ഓ വേറെ പുറത്തുണ്ടാ. ആ ഒന്ന് ഈ കാലം വേണ്ട. ഹലോ, നോക്കിട്ടെന്നാ, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ വാക്സിൻ എടുത്തിട്ട്. അപ്പോൾ വാക്സിൻ എടുത്ത വിശേഷം കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ എന്തുണ്ടായി എന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മളിവിടെ നിന്ന് ഒരു 8:30 ഒക്കെ ആയപ്പോൾ പോയി, ഓട്ടോറിക്ഷയിലാണ്. സ്മൈൽ. അന്ന് കണ്ണാങ്കട്ട് പൊക്കോ, അമ്മ പറഞ്ഞിട്ട് വരാം. ചെല്ല് ചെല്ല് ചെല്ല്. ഇല്ലേ, എന്ന അമ്മയുടെ മടിയിലിരിക്കി. അന്ന് എവിടെ ഇരിക്കി, എന്താണ് പ്രശ്നം, എവിടെ പോണ്? ഓക്കെ, അപ്പം നമ്മളിവിടെ നിന്ന് ഓട്ടോറിക്ഷയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മളിവിടെ റിപ്പോർട്ട് കൊടുത്തിട്ടാണ് ഈ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ, അതായത് ഹോസ്പിറ്റൽ ജോലിയായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലാണ്. അപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ മാത്രം നമ്മൾ പറയണം. ഇവിടെ 3-4 ഗ്രൂപ്പ് ഉണ്ട്, അതിൽ പറയണം, ചേട്ടൻ പറയണം, ഞാൻ പറയണം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്ത് റീസണിലാണ് പോണേന്നൊക്കെ പറഞ്ഞിട്ട് വേണം നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ. അതായത് ആ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ മാത്രം, അല്ലാണ്ട് നമ്മൾ ഷോപ്പിംഗ് കാര്യങ്ങൾക്കൊന്നും പോകണോണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പോയി. അപ്പോൾ നമ്മുടെ ടോക്കൺ നമ്പർ 16 ആയിരുന്നു. പക്ഷേ 10 മണിയായി ഡോക്ടർ വന്നപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് മാറി പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ വിളിച്ചു, നമ്മൾ ചെന്നു. നമ്മുടെ ബുക്ക് എന്ന് പറയുന്നത് മലയാളം ബുക്കാണ്, നിങ്ങൾക്കറിയായിരിക്കും. നമ്മുടെ ഇവിടത്തെ എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ചാർട്ട് പോലൊരു, നമ്മുടെ പണ്ടൊക്കെ എൻ്റെയൊക്കെ ബുക്ക് അതുപോലെയായിരുന്നു കേട്ടോ. എൻ്റെ അതായത് എൻ്റെ അമ്മയുടെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. അത് ഇങ്ങനെ തുറക്കണ, അങ്ങനെ 3-4 ഷീറ്റ് പോലത്തെ അങ്ങനത്തെ ഒരു കാർഡ് പോലത്തെ ബുക്കാണ് ഇവിടെ ഉള്ളവരൊക്കെ, അതായത് ഇവിടത്തേക്ക്. നമ്മുടെ എന്ന് പറയുമ്പോൾ പക്ഷെ ഒരു ബുക്കാണ്, അതിലത്തെ ഓരോ മാസം എന്തൊക്കെ നടക്കണം, ആ കാര്യങ്ങൾ, ഏതൊക്കെ ഫുഡ് കൊടുക്കണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ബുക്കിലുണ്ട്. പിന്നെ വാക്സിൻ്റെ പേര് വരെ മലയാളത്തിലായിരിക്കും നമ്മുടെ, അതായത് MR എന്നുള്ളത് ഇംഗ്ലീഷിലല്ല, മലയാളത്തിലായിരിക്കും. അറിയാം, കുറച്ച് പേർക്കൊക്കെ അറിയാമെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ അങ്ങനെയായിരിക്കും. അപ്പോൾ അത് ഇവർക്ക് വായിക്കാനും പറ്റില്ല, ഇംഗ്ലീഷ് ആണെങ്കിൽ ഓക്കെ എന്നൊക്കെ. പക്ഷേ ഇവരുടെ ബുക്കിൽ ഇംഗ്ലീഷും ഉണ്ട്, ഹിന്ദിയും ഉണ്ട്.
അതായത് ഇവരെ കാടില്ലേ, ശരിക്കും അങ്ങനെ വേണമായിരുന്നു കേട്ടോ. അപ്പം നമ്മളിപ്പോൾ പുറത്തു പോയി ചെയ്യുകയാണെങ്കിൽ തന്നെ അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പം ഇന്ന് ചേട്ടൻ കൂടെ വരില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഇത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ വാക്സിൻ എത്ര എണ്ണം ഉണ്ടാവും, ചിലത് ആ ബുക്കിൽ ടൈപ്പിംഗ് അല്ലേ, അതല്ലാണ്ട് ചിലത് അവർ എഴുതി ചേർക്കാറുണ്ട്. അപ്പോൾ എഴുതി ചേർക്കാറുണ്ട് ഈ PCV അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി ചേർക്കാറുണ്ട്. പിന്നെ അതുണ്ടോ ഇല്ലേ എന്തായതാണെന്ന് അറിയില്ല. രണ്ട് മൂന്ന് പേരെ ഞാൻ വിളിച്ച് ചോദിച്ചു, അപ്പോൾ ഉണ്ടാവുമെന്നൊക്കെയാണ് പറഞ്ഞത്. പേടിക്കേണ്ട 9th month എന്നൊക്കെ പറഞ്ഞാൽ മതി. അങ്ങനെ ഞാൻ ഇത്തിരി ടെൻഷൻ അടിച്ചിട്ടായിരുന്നു പോയിന്. ഇവിടെ താഴത്തെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഞാനിപ്പോഴും പറയില്ല, കറി അങ്ങോട്ടും കൂടെ ഒക്കെ മാറി കഴിക്കാറൊക്കെ ആ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവർക്ക് രണ്ട് കുട്ടികളുണ്ട് കേട്ടോ, അതായത് ഇരട്ടകളാണ്. അപ്പോൾ അവർക്ക് ഒന്നര മാസത്തെ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. 2 വയസ്സായിട്ടുണ്ട്, പക്ഷെ പനി കാര്യങ്ങളൊക്കെ കാരണം എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ അവരെ കൂടെയാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ എത്തി ഡോക്ടർ വന്നു, ഞാൻ ചേട്ടനെ വിളിച്ചപ്പോൾ ചേട്ടൻ വന്നു കേട്ടോ. ചേട്ടൻ വന്ന് ഇവനെ തന്നെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല, ഇവൻ നിലത്തിറങ്ങി കളിക്കണം, അവിടെ ഫുള്ള് മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ എഴുതി ചേർത്തപ്പോൾ ചേട്ടവനെ കൊണ്ട് പുറത്തു പോയ സമയത്ത് കറക്റ്റ് നമ്മളെ വിളിച്ചപ്പോൾ കണ്ണാ ഇങ്ങോട്ട് വന്നി, അമ്മയുടെ തന്നത് കാരണം അമ്മയ്ക്കിതായോ, അയാൾക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. എന്നെ വിചാരിച്ച് അത്യാവശ്യം നന്നായി പേടിച്ചിട്ടുണ്ടായിരുന്നു. ഓരോന്നും ഇപ്പം അവിടെ തട്ടിയിടുന്നുണ്ട്. കണ്ണാ തന്നെ അമ്മയ്ക്കിതായോ, ബാ ഓടിവായോ, അമ്മച്ചി താടി വരുന്നുണ്ട്. അപ്പോൾ അതമ്മയ്ക്കിതായോ. ഇവനിപ്പോൾ ഒരു പരിപാടി തുടങ്ങിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടുന്ന് മുകളിൽ ഇങ്ങനെ ചെറിയ ഹോളുകൾ ഉണ്ടല്ലോ, അതിൽ നിന്ന് എല്ലാ സാധനങ്ങളും നിലത്തേക്ക് എടുത്തിടുക. നമ്മളറിയുന്നില്ല, നിലത്ത് നിന്നിട്ട് ഓരോരുത്തർ എടുത്തിട്ട് പോകുമ്പോൾ അവരേൽ കാണുമ്പോൾ ഇത് നമ്മുടെ സാധനമല്ലേ എന്ന് മനസ്സിലാവുന്നത്. ഇപ്പം എൻ്റെ ലിപ്സ്റ്റിക് അവൻ്റെ ഉണ്ട്, അതിന് നിലത്തിട്ട് കഴിഞ്ഞ് ഞാൻ പിന്നെ പോയി എടുക്കാൻ നിൽക്കണം. ഇപ്പോൾ ഉള്ള മെയിൻ പരിപാടിയാണ് ഓരോ സാധനങ്ങളെടുത്ത് നിലത്തിടൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ചേട്ടവനെയും കൊണ്ട് പുറത്തു പോയ സമയത്താണ് എന്നെ വിളിച്ചത്. അപ്പോൾ നമ്മുടെ ബുക്ക് അവർ നമ്മളവിടെ ടോക്കൺ നമ്പർ എടുക്കുമ്പോൾ നമ്മുടെ ബുക്ക് അവർ വാങ്ങിച്ചു വയ്ക്കും. അപ്പോൾ നമ്മുടെ ഉണ്ണിയുടെ സാധാരണ ഇവരെ കാർഡിലൊക്കെ ഇവരുടെ, അതായത് ചേട്ടൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതായത് ഇവരുടെ നമ്പർ, റാങ്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ ബുക്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നുമില്ലല്ലോ. നമ്മുടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെയാണല്ലോ, ഇവരെ കുറേ പേരെ ഡെലിവറിക്ക് ഇവിടെ കഴിഞ്ഞവരാണ്. അപ്പോൾ അവരെ ബുക്കിൽ അതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ചോദിച്ചു, ഇതൊക്കെ ചോദിച്ചപ്പോൾ സംഭവം എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു കൊടുത്തു, ഇംഗ്ലീഷിലൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഭാഗ്യത്തിന് ചേട്ടൻ വന്ന് ബാക്കി ചേട്ടൻ ഫില്ല് ചെയ്തു കേട്ടോ, പറഞ്ഞ് ഫില്ല് ചെയ്ത് കൊടുത്തു. എനിക്ക് ടെൻഷനുണ്ട് ഈ നമ്പർ കാര്യങ്ങളൊക്കെ പറയുമ്പം. നമ്മൾക്കിങ്ങനെ നമ്മളിപ്പം നമ്മുടെ ഫോൺ നമ്പർ കാണാൻ പാടം പഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പറയാൻ പറ്റും, ഒരു വണ്ടി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ, അതായത് നമ്മൾ കണക്കടം പഠിച്ചിട്ടുള്ളതാണല്ലോ. ഇതിപ്പോൾ ഇവരുടെ നമ്പർ ചോദിക്കുമ്പോൾ ഫോൺ നമ്പറല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇവരെ ജോബായി ബന്ധപ്പെട്ട ഒരു നമ്പറുണ്ട്. ആ നമ്പറൊക്കെ ചോദിക്കുമ്പോൾ എനിക്കറിയാം നമ്പർ മലയാളത്തിൽ, ഞാനിങ്ങനെ ഒരു വട്ടം രണ്ടു വട്ടം മുൻപ് പ്രഗ്നൻ്റ് ആയപ്പോൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ പറയാമല്ലോ, പക്ഷെ എനിക്ക് മലയാളത്തിൽ അറിയാം. അപ്പോൾ നമ്മളത് ഇംഗ്ലീഷിലിങ്ങനെ ആലോചിച്ച് പോരാത്തതിന് നമ്മുടെ ഉള്ളിൽ ടെൻഷൻ ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ എന്തൊക്കെയോ കാണിച്ച് ഞാൻ പറഞ്ഞു കൊടുത്ത്, വലിയ മിസ്റ്റേക്കൊന്നുമില്ലാണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഓരോരുത്തരെ വിളിച്ച്, അപ്പോൾ ഇവന് 2 വാക്സിനാണ്, അതായത് 9th month ഒന്ന് കൈമ്മ ഉണ്ടായിരുന്നു, ഒന്ന് കാലിമ്മ ഉണ്ടായിരുന്നു, ഒന്ന് വായയിൽ വിറ്റാമിൻ ഉണ്ടായിരുന്നു. MR PCV വാക്സിൻ വിറ്റാമിൻ വായയിൽ. അപ്പോൾ PCV അവർ മലയാളമായി കാരണം അവർക്ക് എഴുതി ചേർക്കാൻ അറിയണ്ടായില്ല. അങ്ങനെ കുത്തി ഇവിടെ എങ്ങനെ ഇഞ്ചെക്ഷൻ എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ നമ്മൾ അമ്മമാരിരുന്നിട്ട് അമ്മമാരെ മടിയിൽ കുട്ടികളെ ഇരുത്തിയിട്ടാണ് നമ്മുടെ അവിടെ എടുക്കുക. പക്ഷേ ഇവിടെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ബെഡ് ഉണ്ടാവില്ലേ, അവനവിടെ പാത്രം തട്ടിയിടുന്നുണ്ട്. ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നത്, സാധനങ്ങൾ ഇട്ട് വയ്ക്കാൻ ഒരു പാത്രം കിട്ടിയിട്ടുണ്ട്, അതിട്ടിട്ട് തട്ടിക്കളിക്കുകയാണ്. അതിൻ്റെ സൗണ്ടാവും നിങ്ങൾ കേൾക്കുന്നുണ്ടാവുക കേട്ടോ. ഹോസ്പിറ്റലൊക്കെ ഉണ്ടാവണം ബെഡിൽ, ആ ബെഡിൽ കിടത്തിയിട്ട് ആണ് ഡോക്ടർ തന്നെ പിടിച്ച്, നമ്മൾ ജസ്റ്റ് കയ്യും കാലം ഒക്കെ പിടിച്ചു കൊടുക്കണം, അത്ര തന്നെ ഡോക്ടർ തന്നെ എടുക്കുക ചെയ്തു. ഏത് കുഞ്ഞു കുട്ടിയാണെങ്കിലും അവിടെ കിടത്തിയിട്ട് അവർ എടുക്കുക. നമ്മുടെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കിടത്തി നമ്മൾ ഉണ്ണീനെ എടുക്കണ പോലെ എടുത്ത് അങ്ങനെയൊക്കെയാണല്ലോ എടുക്കുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ അവിടെ ബെഡിൽ കിടത്തിയപ്പോൾ തന്നെ ഇവൻ ഒന്നാമത് അങ്ങനെ കിടക്കാൻ ഇഷ്ടമില്ല, അവനിപ്പോൾ എനിക്കിരിക്കും എനിക്ക് നടക്കണം എനിക്ക് ഓടണം അങ്ങനത്തെ ഒരു വിചാരമാണ്. കിടത്തിയപ്പോൾ തന്നെ ആളിങ്ങനെ കമന്നിട്ട് എനിക്ക് ഓടാനുള്ള ശ്രമത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ ഡോക്ടർ പിടിച്ചു. അപ്പോൾ ഡോക്ടർ കുത്താൻ മരുന്ന് വേറെ വേഗം വേഗം പോകണ്ടായിരുന്നു കേട്ടോ, അതായത് മരുന്ന് ഒരാളെടുത്ത് എറിയും കട്ടിൽമുക്കി, അവിടുന്ന് വേഗം ഡോക്ടർ എടുത്ത് കുത്തും, അപ്പോഴേക്കും അടുത്ത മരുന്ന് എറിഞ്ഞിട്ടുണ്ടാവും, വീണ്ടും കുത്ത്, അങ്ങനെ ഇറന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഫാസ്റ്റായിരുന്നു, പിന്നെ അത്രയ്ക്ക് ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കഴിഞ്ഞ് കയ്യുമ്മ കുത്തിയപ്പോൾ ചെറുതായി കരഞ്ഞു, കാലുമ്മ കുത്തിയപ്പോഴും കരഞ്ഞു,
മീൻസ് ബെഡിലാണല്ലോ, അപ്പോൾ കരഞ്ഞ് പിന്നെ നമ്മൾ എടുത്ത് വായയിലും സ്പോട്ടിൽ സിറിഞ്ച് കൊണ്ട് തന്നെയാണ് വായയിൽ കൊടുക്കുന്നത്. നമ്മുടെ അവിടെ അങ്ങനെയല്ല, ഒരു ചെറിയൊരു സാധനത്തുകൊണ്ട് വായിൽ കൊടുക്കുമ്പോൾ പകുതി മുക്കാലും തുപ്പി പോവായിരുന്നു നമ്മുടെ അവിടെ. പക്ഷെ ഇത് ഫുള്ള് സിറിഞ്ചിൽ തന്നെ കൊടുക്കുമ്പോൾ ഫുള്ള് സിറിഞ്ച് പറയുമ്പോൾ നീഡിലില്ലാട്ട, വെറുതെ ഇങ്ങനെ പ്രസ് ചെയ്യണ സംഭവം സിറിഞ്ച്. ആ സംഭവം ആക്കിയപ്പോഴേക്കും ഫുള്ള് ഉള്ളിലേക്ക് പോയി. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഫുള്ള് തുപ്പികളായിരുന്നു നമ്മുടെ അവിടെ കൊടുക്കുമ്പോയിരുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ അവിടെ ഇരുത്തിയൊക്കെ കൊടുക്കുമ്പോൾ കറക്റ്റ് ഇങ്ങനെ പോവില്ലല്ലോ, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെയല്ല കൊടുക്കും. പക്ഷെ ഇവിടെ അവൻ ഓൾറെഡി ഇഞ്ചക്ഷൻ കുത്തിയപ്പോൾ കരയുണ്ടായിരുന്നു, ആ കൂട്ടത്തിൽ വേഗം കൊടുത്തപ്പോൾ അത് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് എടുത്തപ്പോഴേക്കും അവൻ്റെ കരച്ചിൽ പറഞ്ഞു. ഞാൻ വിചാരിച്ചു എനിക്ക് അങ്ങോട്ട് കയറുമ്പോൾ ഭയങ്കര പേടിയുണ്ടായിരുന്നു, എന്താക്കുമാവോ എന്താക്കുമെന്ന് ആലോചിച്ചിട്ട്. പക്ഷേ ഒരു കുഴപ്പമില്ല, എനിക്ക് തോന്നണത് അത് ഇവർ പറഞ്ഞു 9 മാസത്തെ ഇഞ്ചക്ഷൻ വേദനയും ഉണ്ടാവില്ല പനിക്കില്ല എന്നാണ് പറഞ്ഞത്. എനിക്കങ്ങനെയാണോ അല്ലേ എന്നറിയില്ല. അപ്പോൾ ഇതുവരെ നടക്കുന്നുണ്ടോ? ഒരു കുഴപ്പമില്ലാണ്ട് നടക്കുന്നത് ഞങ്ങൾ. അപ്പം ഇതുവരെ അവന് കുഴപ്പമൊന്നുമില്ല. ഇനി വൈകിട്ടാവുമ്പോൾ എന്താണെന്ന് അറിയില്ല. അവൻ വന്നിട്ട് ഉറക്കമൊക്കെ കഴിഞ്ഞു കേട്ടോ. സാധാരണ കേസിൽ മുൻപൊക്കെ എടുക്കുമ്പോൾ ഉറക്കം കഴിയുമ്പോൾ ആൾക്ക് കാലക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്സിൻ എടുത്തിട്ട് വീടെത്തുമ്പോഴേക്കും പാരസെറ്റാമോൾ കൊടുക്കാൻ പറയും. ഇവിടെ അങ്ങനെയല്ല കേട്ടോ പറഞ്ഞത്. ഇവിടെ പറഞ്ഞത് ഈ കുത്തിയ സ്ഥലത്ത് നീര് വരികയാണെങ്കിൽ ഐസ് ക്യൂബ് വയ്ക്കാൻ പറഞ്ഞു. നമ്മുടെ അവിടെ അങ്ങനെ പറയാറ് റബ്ബ് ചെയ്യാൻ വരെ പാടില്ല എന്നൊക്കെയാണ് നമ്മുടെ അവിടെ പറയുക. പിന്നെ സെക്കൻഡ് പറഞ്ഞത് പനി വരികയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വരാം, പാരസെറ്റമോളൊന്നും കൊടുക്കരുത് എന്ന്. അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല ഞാനിപ്പോൾ. അവന് പനിക്കണം അങ്ങനെയൊന്നുമില്ല. ഞാൻ കാലുമ ജസ്റ്റ് തൊട്ട് നോക്കിയപ്പോൾ ഒന്നും വേദനയൊന്നുമില്ല. ഇതേ എടുത്ത് ചാടി കളിക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല കേട്ടോ. എനിക്ക് തോന്നണത് ചിലപ്പോൾ 9 മാസത്തെ വലിയ കാര്യമൊന്നുമില്ല എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് നമ്മൾ തിരിച്ചു വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേട്ടൻ വാക്സിൻ എടുത്ത് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് തുണി തന്നിട്ട് ചേട്ടൻ തിരിച്ച് പോകുന്നു. ചേട്ടന് വർക്ക് ലോഡ് കുറച്ചുണ്ടായിരുന്നു, അതുകൊണ്ട് ചേട്ടൻ എന്നോട് പറഞ്ഞാൽ അവരെ കൂടെ തന്നെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് ചെറുതായിട്ട് കണ്ണാ ചെറുതായിട്ട് ഇംഗ്ലീഷ് അറിയാം. അങ്ങനെ ഞാൻ കൂടെ പോകുന്നതാണ് കേട്ടോ, അല്ലാണ്ട് ഞാൻ ഫുൾ ഫ്ലുവൻ്റ് ഒന്നുമല്ല ഹിന്ദിയിൽ. അങ്ങനെ ഞാൻ തിരിച്ചു വന്നത് നമ്മളിവിടെ നിന്ന് സ്കൂൾ ബസ്, ഇവരുടെ സ്കൂൾ ബസ്സിൻ്റെ, അതായത് നമ്മുടെ കേന്ദ്രീയ വിദ്യാനികേതൻ ഉണ്ട് ഇവിടെ. ഇവിടുത്തെ കുറേ പിള്ളേർ അവിടെയാണ് പഠിക്കണത്. അപ്പോൾ ആ സ്കൂൾ ബസ്സിലാണ് വന്നത്. അവർക്ക് എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ 11 മണിയായപ്പോഴേക്കും റിട്ടേൺ ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ കയറി വന്നു. നമ്മൾ 3-4 പേരുണ്ടായിരുന്നു ഇവിടെ നിന്ന്. അങ്ങനെ കയറി വന്നു ചേട്ടനും വേറെ ഒരു, അതായത് കൂടെ ഇല്ലമ്മ ബാ അമ്മത്ത് വാടി ഇങ്ങോട്ട് വന്നേ, നോക്കട്ടെ കണ്ണങ്ങട് വായോ ആ ഇങ്ങോട്ട് വാട കണ്ണ. എന്നിട്ട് കാണിച്ചിട്ട് കണ്ണ വരണത് വീഴില്ല മുന്ന്. അപ്പൊ നമ്മൾ ആ ബസ്സിലാണ് വന്നത്. പിന്നെ ഇവരെ ബേസ്ഡ് ആയിട്ടുള്ള ബസ് ഹോസ്പിറ്റല് ഇതൊക്കെ ആയതുകൊണ്ട് ഞാനങ്ങനെ കാണിക്കാണ്ടിരുന്നത്. അതിന് പറഞ്ഞ് പ്രശ്നം വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ കാണിക്കാണ്ടിരുന്നത്. അതായത് ഫുൾ ചേട്ടൻ്റെ ജോലിയായി ബന്ധപ്പെട്ടിട്ടുള്ള പ്ലേസ്, ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വണ്ടി, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല. നമ്മൾ പുറത്തൊക്കെയാണ് നമുക്ക് കാണിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊന്നും ഞാൻ എടുക്കാണ്ടിരുന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് കുത്തിയിട്ട് ജസ്റ്റ് ഒന്ന് നടക്കണം ഞാനൊരു ഭാഗം എടുത്തിട്ടുണ്ട് അത്ര. അതായത് കുത്തിയപ്പോൾ തന്നെ അവനൊരു കുഴപ്പമില്ല എന്നുള്ള രീതി കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ കഴിഞ്ഞു. ഇനി നമ്മൾക്ക് 1.5 വയസ്സിൻ്റെയാണ്. അതായത് നമ്മൾ നാട്ടിലേക്ക് വരും എന്തായാലും. അത് നമ്മളെന്തായാലും നാട്ടിൽ വന്നിട്ടാണ് കൊടുക്കേണ്ടത്, കാരണം 1.5 വയസ്സാണല്ലോ. അപ്പോൾ അപ്പോഴേക്കും നമ്മൾ നാട്ടിലേക്ക് വരും. അപ്പോൾ ഞാനിത് ഭയങ്കര ടെൻഷൻ അടിച്ചു, അയ്യോ ആരും ഇല്ല ഞാൻ എന്ത് ചെയ്യും അല്ലാണ്ട്. നിങ്ങൾ വീഡിയോയിൽ കണ്ടല്ലോ ഞാൻ പെടണ പാട്. അപ്പോൾ ഞാൻ മാത്രമല്ല എന്ന് എനിക്ക് ഇപ്പോൾ കുറേ കമൻ്റൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടോ. കുറേ പേരിങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ട്, കൊച്ചിനെ നോക്ക ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്, ഇവരൊന്ന് സെറ്റായി വരുന്ന വരെ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അപ്പോൾ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവൻ ചെറുതായി വാശി പിടിച്ച് അവൻ ഉറങ്ങാൻ ടൈമായിരുന്നു. 11 മണിയായല്ലോ. അപ്പോൾ വാശി പിടിച്ച് പിന്നെ രാവിലെ ഞാൻ എണീപ്പിക്കുകയും ചെയ്തിട്ടല്ലേ ഉണ്ടായിരുന്നത്. ഒരു വണ്ടി കൊണ്ട് നമ്മളിപ്പോൾ റോഡ് സൈഡിൻ്റെ അടുത്തായ കാരണം എപ്പോഴും വണ്ടികൾ പോകുമ്പോൾ ഹോൺ അടിക്കലൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ വന്നു. വന്നു കഴിഞ്ഞപ്പോൾ അവന് ഉറക്കം വന്നിട്ടുള്ള ഒരു ചെറിയ കരച്ചിലുണ്ട്. ഇവനെ വന്നപ്പോൾ ഇവിടെ കറണ്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു സമാധാനം കഴിഞ്ഞത്. നീട്ടി നീട്ടി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചേക്കായിരുന്നു കേട്ടോ. അപ്പോൾ പിടിച്ച് കടിക്കുക, ഫുള്ള് പിടിച്ച് കടിക്കല പണി കേട്ടോ. പല്ല് ഈ 2 എണ്ണം വന്നിട്ടുള്ളു, എന്നിട്ടാണ് പിടിച്ച് കടിക്കണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഹാപ്പി കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടുന്ന് ഒരു സാധനം മീൻസ് അങ്ങനെ ഒന്നും
വാങ്ങാറോ അങ്ങനെയൊന്നുമില്ല. അതായത് നമുക്കറിയില്ല, പറയാനറിയാത്തതാണ് ഞാൻ. എല്ലാ സാധനങ്ങളൊക്കെ ചേട്ടൻ തന്നെയാണ് വാങ്ങിയിട്ടൊക്കെ വരാറ്. അപ്പോൾ ഇന്ന് എനിക്കിവിടെ ഇന്നലെ സവോള കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സവോള കഴിഞ്ഞപ്പോൾ ഞാൻ താഴെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, എനിക്ക് അങ്ങനെ ചോദിക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ ചോദിക്കണ പോലല്ലോ ഇവിടെ വന്ന് ചോദിക്കുമ്പോൾ. പോരാത്തതിന് നമുക്ക് ആഴ്ചയിലാഴ്ചയിൽ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ എല്ലാവരോട് ചോദിക്കാൻ പറയുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടല്ലോ. അപ്പോൾ ഞാൻ അവളോട് അത്ര അർജൻ്റ് ആയിരുന്നു. കാരണം ചേട്ടൻ രാവിലെ സവോള കട്ട് ചെയ്ത് എൻ്റെ അറിവിൽ രണ്ടെണ്ണം ഉണ്ടായിരുന്നു, പക്ഷേ അത് ചേട്ടൻ എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞിട്ടുണ്ടായില്ലേ. അപ്പം ഞാൻ പോകുന്ന കൊണ്ടുപോയിട്ട് ഗ്രീൻ ബീൻസ് 4 മണിയായപ്പോൾ ഗ്രീൻ ബീൻസൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ ഗ്രീൻ ബീൻസ് മുട്ടയിട്ടിട്ട് മസാല പോലെ നമ്മൾ ഉണ്ടാക്കിയില്ല, ചായക്ക് കഴിക്കാൻ വേണ്ടി അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നോക്കിയപ്പോൾ സവോള ഇല്ല. ഒക്കെ കഴിഞ്ഞപ്പോഴാണ് സവോള കാച്ചാൻ വേണ്ടി നോക്കിയപ്പോൾ സവോള ഇല്ല. അങ്ങനെ ഞാൻ ഗതികേടുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സവോള ഇല്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇവിടെ ഇവരുടെ വണ്ടിയിൽ തന്നെയാണ്, അതായത് പുറത്തുനിന്നുള്ള വണ്ടി അങ്ങനെ അലൗഡ് അല്ല. അപ്പോൾ പച്ചക്കറി, ഫ്രൂട്ട്സ്, ബേക്കറി, കണ്ണ ബേക്കറി ഇതൊക്കെ ഇവരുടെ തന്നെ വണ്ടിയിലാണ് വരിക. ഇവരുടെ ആൾക്കാർ തന്നെയാണ് വിൽക്കണതൊക്കെ. ഇവരുടെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം എൻ്റെ ഹസ്ബൻഡിന് എന്തൊരു ജോലി എന്നുള്ളതും. എൻ്റെ വീഡിയോസ് ഇവിടെ ഫുൾ ആൾക്കാർ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയാത്തത്. നമ്മുടെ മലയാളം ഒരു കാരണം വലിയ കാര്യമായിട്ട് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്ത് പറയാത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ വണ്ടി വന്ന് നിൽക്കണ കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു ശരി ചേട്ടനോട് ചോദിച്ചു. പിന്നെ നമ്മൾ ഇവിടെ എത്തി എന്നുള്ള മെസ്സേജൊക്കെ ഗ്രൂപ്പിലൊക്കെ ഇറങ്ങായിരുന്നു. അപ്പം എനിക്ക് ചേട്ടനോട് ചോദിച്ചിട്ട് ഞാൻ ആ മെസ്സേജ് ഇടണം. പിന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ വണ്ടി വന്നിട്ടുണ്ട്, നമുക്ക് സവോള വേണം, പിന്നെ മുളക് വേണം, പിന്നെ ഇഞ്ചി, 3 സാധനം വേണ്ടു, ബാക്കി പച്ചക്കറി സാധനങ്ങളൊക്കെ ഉണ്ട്, പിന്നെ നാളെ നമുക്ക് കിട്ടും, നാളെ ഞായറാഴ്ചയാണല്ലോ, ആഴ്ചയിൽ ഒരു ദിവസം കിട്ടുമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ ചേട്ടൻ എനിക്ക് അതിൻ്റെ ടൈപ്പ് ചെയ്തിട്ട് എനിക്ക് വാട്സപ്പിൽ അയച്ചു. പക്ഷെ എനിക്ക് ഹിന്ദി ഇത്തിരി അറിയുമെങ്കിലും എനിക്ക് പറയാൻ ഭയങ്കര ചമ്മല. അപ്പം ഞാനങ്ങനെ പറയില്ല, എനിക്ക് എന്തോ ഒരു നണക്കേട് പോലെ ഹിന്ദി പറയുമ്പോൾ. ബാക്കി ഇംഗ്ലീഷ് മലയാളമൊക്കെ പറയുമ്പോൾ വലിയ പ്രശ്നമില്ല, പക്ഷെ തമിഴ് പറയുമ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് എന്തോ ഹിന്ദി പറയുമ്പോൾ എന്തോ ഒരു ചമ്മല്. അപ്പോൾ ചേട്ടനിങ്ങനെ അയച്ചിട്ടന്നു. എത്രയ്ക്ക് എനിക്കാണെങ്കിൽ ഇങ്ങനെ അളവറിയില്ല. ഒരു സാധനം എനിക്ക് കാണും പറയാം, ആ മതി മതി പറയാൻ അറിയാം, അല്ലാണ്ട് ഈ 100 ഗ്രാം 50 ഗ്രാം അങ്ങനെ പറയുമ്പോൾ എനിക്ക് വാങ്ങാൻ അറിയില്ല. അപ്പം ഞാനിങ്ങനെ സാധാരണ ഇങ്ങനെ പറയാറ് നാട്ടിലാണെങ്കിലും എത്രയമ്മ വാങ്ങണ്ടേ എത്രയാ വാങ്ങണ്ടേ ചോദിച്ചിട്ടാണ് ഞാൻ വാങ്ങാറ്, അല്ലാണ്ട് എനിക്ക് സെൽഫായിട്ട് വാങ്ങാൻ അറിയില്ല. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഇട്ടിട്ട് ആ മതി മതി പറയാൻ അറിയുള്ളൂ കേട്ടോ. എനിക്ക് അങ്ങനെ കണക്ക് കാര്യങ്ങൾ അത് അറിയില്ല. അത് ഞാൻ പോവാത്ത കാരണം എനിക്കറിയാത്തത് കേട്ടോ. അപ്പം ഞാൻ ചേട്ടനോട് ചോദിച്ച സവോള എത്രയാണ് വാങ്ങേണ്ടത്, പിന്നെ മുളക്. അപ്പോൾ സവോളേനെ ഇവിടെ പ്യാജ് എന്നാണ് പറയുക, പ്യാജ് 1 kg, പിന്നെ മുളകിനെ മുറിച്ചി പൗഡർ, ചില്ലി പൗഡർ, ആ മുറിച്ചി 100 ഗ്രാം. 100 ഗ്രാം എന്ന് പറഞ്ഞാൽ 100 ഗ്രാം നിങ്ങൾക്ക് അറിയായിരിക്കും, എന്നാലും എനിക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും കാണുകയാണെങ്കിൽ എനിക്കത് റിവൈൻഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാനുണ്ടാണ്. അതുപോലെ തന്നെ ഇഞ്ചിനെ എന്താ പറയായിരുന്നു, അയ്യോ ഒരു മാതിരി പേരുകളാണ് ഇഞ്ചിനെ. ആ ഇഞ്ചിൻ്റെ ഞാൻ മറന്നു, ഒരു വെറൈറ്റി പേരായി കാരണം ഞാൻ മറന്ന് പോയിട്ടുണ്ടായിരുന്നു. അത്രക്ക് എന്നാണ് കേട്ടോ പറയുക, ഇഞ്ചിനെ അത്രക്ക് 100 ഗ്രാം. അപ്പോൾ മിർച്ചിയും അത്രക്കും നമ്മൾ 100 ഗ്രാമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ നിംബു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് 10 രൂപ ആക്കി നിംബു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫോണ് കണ്ടപ്പോൾ താഴെയുള്ള ഫ്രണ്ട് അവളും ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവൾക്ക് ഞാൻ ഇത് പറഞ്ഞു കൊടുത്ത് അവളാണ് അവരോട് പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവർ പറയേണ്ട, ഓ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുകയാണല്ലേ എന്നുള്ളതൊക്കെ പറഞ്ഞ് ഇതാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് സാധനങ്ങൾ വാങ്ങിച്ചു കൂടുക. എന്നിട്ട് ഞാൻ ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് പോകുമ്പോൾ ലേസൊക്കെ ഐസ്ക്രീമൊക്കെ പറയും, എന്തോ ഐസ്ക്രീം ചെയ്തു അങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ. അല്ലാണ്ട് ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടാണ് വണ്ടിയിൽ പോയിട്ടൊക്കെ വാങ്ങണത്. സംഭവം പഠിക്കുമായിരിക്കും, എനിക്ക് മനസ്സിലാവണുണ്ട്. ഞങ്ങൾക്കിപ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അത്ത ഇങ്ങോട്ട് വാ, അത്താ അത്ത ഇങ്ങോട്ട് വന്നേ, അത്ത എല്ലാവരോട് പറഞ്ഞേ വാവൊന്നും ഇല്ല പറഞ്ഞേ, അത്ത അത്ത പാപ്പ ചിന്ന കയ്യോത്ത്, അപ്പ ചിന്ന കയ്യോത്ത്. ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. അയ്യോ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ഫുള്ള് നടക്കാനാണ് നോക്കി പറഞ്ഞത്. ഫുള്ള് അവന് നടക്കണം, എൻ്റെ കൈ പിടിച്ച് നടക്കുക. വലുതക്കനായിന്നാണ് വിചാരം കേട്ടോ. വലുതക്കന പറയും, 1 വയസ്സാ പറയുന്ന നിങ്ങൾക്ക്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു പണിയും കഴിഞ്ഞില്ല, പക്ഷേ ഇന്നലെ ഞാൻ ഫുള്ള് പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ വ്ളോഗ് എടുത്തില്ല, അതുകൊണ്ട് എൻ്റെ ഫുള്ള് പണിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ അടിച്ചു വാരില്ല, അലക്കൽ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഫുൾ ക്ലീനായിരുന്നു. പക്ഷേ ഇന്ന് എൻ്റെ നാളെ ഇരട്ടി എനിക്ക് ചെയ്യാനുണ്ട്. ഇന്ന് ഇനിയിപ്പം ഇവൻ ഉറങ്ങണ നേരത്ത് ഞാൻ കുറച്ച് നേരം കിടന്നു. എനിക്ക് ഇന്നലെ വൈകിട്ട് തുറക്ക ശരിയായി. ഇവൻ എന്താണെന്നറിയില്ല, ഇപ്പോൾ രാത്രി ഫുള്ള്
ഇങ്ങനെ എണീക്കുക ഉറങ്ങുക, എണീക്കുക ഉറങ്ങുക. അതായത് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ചേട്ടത്തിനെ ആട്ടിയിട്ടാണ് ഉറക്കുക. ആട്ടി ഉറക്കിയിട്ട് കെടുത്തുക, എണീക്കുക, പിന്നെയും കെടുക്കുക, എണീക്കുക, ഇങ്ങനെ ഇട്ട് നിന്ന്. അപ്പോൾ ചേട്ടപ്പോഴും പാല് കൊടുക്ക്, പാല് കൊടുക്ക്, പാല് കൊടുക്കുക എന്ന് പറയുക. എനിക്കാണെങ്കിൽ അവസാനം വയ്യാണ്ടായിരുന്നു. നമ്മുടെ ഉറക്കം കണ്ടിന്യൂസ് ഇങ്ങനെ നല്ല ക്ഷീണമായിരുന്നു. 3-4 ദിവസമായി ഇവർക്ക് ഇങ്ങനെ നിൽക്കണത്. ഞാൻ ഇന്ന് വിചാരിക്കുകയാണ് തൊട്ടിൽ കൊണ്ടിട്ടിട്ട് തൊട്ടിലിൻ്റെ അടിയിൽ പോയി കിടക്കാൻ. തൊട്ടിൽ കിടക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ നമ്മുടെ ചെറിയ ഫാൻ കംപ്ലൈൻ്റ് ആയി. അപ്പോൾ അവിടെയാണെങ്കിൽ ഫാനില്ല. അപ്പോൾ ഞാൻ വിചാരിക്കണം ഇന്ന് അങ്ങനെ ചെയ്യാം, ഉറക്കമെങ്കിലും ഉറക്കം ശരിയാക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് 1-ാമത്തെ ക്ഷീണമായി തുടങ്ങി. എൻ്റെ കണ്ണിൻ്റെ കൂടെ ഇങ്ങനെ പുഴിഞ്ഞ പോലും കറുപ്പ് കളറൊക്കെ വന്നോടെ എൻ്റെ ഫോട്ടോ, ബർത്ത്ഡേയുടെ ഫോട്ടോ കണ്ടിട്ട് എൻ്റെ കസിൻ ചോദിച്ചു, ചേച്ചി ചേച്ചീൻ്റെ കണ്ണിൻ്റെ അടിയിലൊക്കെ കറുപ്പ് കളർ വന്നൂല്ല, ഉറക്കമൊന്നുമില്ല എന്നാണ് ചോദിച്ചത്. എന്ത് ചെയ്യാം, ഒക്കെ ശരിയാവുന്ന് വിചാരിക്കുക. എനിക്കൊന്ന് വെയിറ്റ് കുറച്ച് ഗെയിൻ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് എന്ന് ഞാൻ വിചാരിക്കും. ഒരു ദിവസം ഞാൻ ബദാമൊക്കെ വെള്ളത്തിലിട്ടിട്ട് കഴിക്കാനൊക്കെ നോക്കി, ഒരു ദിവസം ഞാൻ കഴിച്ചുള്ളൂ, പിറ്റേ ദിവസം അത് മറന്ന് നേരെ ഇല്ല. പിന്നെ അതുപോലെ രാവിലെ എണീക്കുമ്പോൾ തന്നെ ചായയൊക്കെ വെച്ച് പലഹാരമൊക്കെ ഉണ്ടാക്കി വരണേൽ മുൻപ് ഒരു ഗ്ലാസ് പാല് കാച്ച് കുടിക്കാമെന്നൊക്കെ വിചാരിക്കും. ഇവിടെ തിന്നാനില്ലാണ്ടല്ല, എനിക്ക് നേരെ ഇല്ലാണ്ടാണ്, കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായ കാരണമാണ്. അപ്പോൾ ഇവൻ എണീക്കണേലും മുൻപ് ചായ ഫുഡ് കഴിക്കണം എന്ന് വിചാരിച്ചിട്ടും വേഗമൊക്കെ ചെയ്യണുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓരോന്ന് ചെയ്യാനുള്ള നേരം കിട്ടണില്ല. പക്ഷെ ഇതുവരെ എൻ്റെ ഓർഡർ കറക്റ്റ് ആയില്ല, എന്നാലും ഞാൻ കറക്റ്റ് ആക്കണം എന്ന് വിചാരിച്ച് ഇവൻ്റെ ഓർഡർ ഇവൻ വിചാരിക്കണ പോലെയാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കുക. പക്ഷെ അങ്ങനെ ചെയ്യരുത്, നമ്മൾ വിചാരിക്കണ പോലെ കാര്യങ്ങൾ നടക്കണം. അതിനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് ഇവൻ്റെ ഉറക്കം ശരിയാവണം. വൈകിട്ട് ഇവൻ്റെ ഉറക്കം ശരിയാവാണ്ടാകുമ്പോൾ എനിക്ക് ക്ഷീണമായിട്ട് രാവിലെ എനിക്ക് എണീക്കാൻ പറ്റണില്ല, എണീറ്റാൽ തന്നെ വയറ് കത്തിയിടാൻ എണീക്കുന്നുണ്ടാവുക. അങ്ങനെയൊക്കെ ഒരിത്. അപ്പോൾ വെയിറ്റ് കുറഞ്ഞു ഇല്ലെന്ന് ഞാൻ ഇന്ന് പോയപ്പോൾ നോക്കിയില്ല കേട്ടോ. അവൻ ഇത്തിരി കുറഞ്ഞു കേട്ടോ, അവൻ 8 കിലോ ആയിരുന്നു, ഇത്തിരി കുറഞ്ഞു. കാരണം 2-3 ആഴ്ച, 3 അല്ല 4 ആഴ്ചയൊക്കെ ആയിട്ട് കണ്ടിന്യൂസ് വയ്യായിരുന്നു ഉണ്ടായിരുന്നു. പിന്നെ ഛർദിയും. അപ്പോൾ ഞാൻ ഓവറായി ഫുഡ് കാര്യങ്ങളൊന്നും കൊടുക്കണുണ്ടായിരുന്നില്ല. ഇത്തിരി കൊടുക്കുകയാണെങ്കിൽ അത് ഛർദിച്ച് പോവുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ കുഴപ്പമില്ല, ഇനി നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം ഞാൻ വിചാരിക്കണോ. അപ്പോൾ നമ്മൾ പോയെങ്കിൽ പോട്ടെ, അവൻ്റെ വെയിറ്റിൻ്റെ കാര്യം നോക്കാനി എന്ന് വിചാരിക്കണം. പക്ഷെ ഞാൻ സെറ്റാക്കും, ഒന്ന് ശരിയാവട്ടെ. അവൻ ഞാൻ വിചാരിക്കണം നടന്നു തുടങ്ങി ശരിയാവുമെന്ന് വിചാരിക്കണു. ഇപ്പോൾ ഇതിപ്പോൾ എന്നെ കാണാണ്ടാകുമ്പോൾ മുട്ടൂത്തി വരേണ്ട ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാൻ ചിലപ്പോൾ കരയുന്നുണ്ടാവുക. ചിലപ്പോൾ മേ ബി ഒക്കെ ശരിയാവുമെന്ന് വിചാരിക്കണേ, എന്തെങ്കിലുമൊക്കെ ശരിയാവാണ്ടിരിക്കില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ, ബാക്കി കാണാം. ആ പിന്നെ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് അറിയിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ഫ്രീ ഫാഷൻ ഡിസൈനിങ് കോഴ്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ വരുന്ന 20-ാം തീയതി, അതായത് 20 ഒക്ടോബർ അവർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ആ വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ഗ്രൂപ്പിൽ ജോയിൻ ആയിക്കോളൂ കേട്ടോ. അപ്പോൾ കുറേ പേര് ഇനി ജോയിൻ ചെയ്യാൻ പറ്റുമോ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറ്റും, 20-10 തുടങ്ങുന്നുണ്ട് ഇന്ന് വാട്സപ്പിൽ. ഞാൻ ഓൾറെഡി ഒരു ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നല്ലോ, ആ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോൻ അവിടെ ഓരോന്ന് തട്ടിയിരുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യാം കേട്ടോ. എന്തുട്ട കണ്ണ നീ കാണിക്കണേ, എന്റെ മേക്കപ്പ് സാധനങ്ങളാണ് ഇതൊക്കെ തട്ടിടാൻ വേണ്ടിട്ട്. സംഭവം നമ്മുടെ ഉണ്ണിക്ക് ഇപ്പോൾ 11 മാസമാണ് കേട്ടോ. നമ്മൾ വാക്സിൻ എടുക്കാൻ ലേറ്റ് ആയത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ 9 മാസം, അതായത് 9-ാം മാസം വാക്സിൻ നമ്മൾ 10 മാസമൊക്കെ ആയിട്ടാണ് എടുക്കാൻ പാടുള്ളൂ എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 10 മാസം ആയിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ. അതായത് നമ്മുടെ അവിടെ വാക്സിൻ എടുക്കുക ചൊവ്വയും വെള്ളിയും കൂടെ ആയിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ തലേദിവസമായിട്ടായിരുന്നു ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ വന്നിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ ഇവൻ ഫുള്ള് കരച്ചിലും, കരച്ചിലെന്ന് പറഞ്ഞാൽ ഗംഭീര കരച്ചിലാണ്. അപ്പോൾ വാക്സിനും കൂടെ എടുത്തു കഴിഞ്ഞാൽ നല്ല കരച്ചിലാവെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഒന്ന് സെറ്റായിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. സെറ്റാവലൊക്കെ വന്നപ്പോൾ ഇവന് വയ്യായോണ്ട് വയ്യായാണ്, അത് മാറുന്നുണ്ടായിരുന്നില്ല. ഒരെണ്ണം മാറുമ്പോഴേക്കും അടുത്തത് വരും. അങ്ങനെയായപ്പോൾ ഇവിടെ ഡോക്ടർ കാണിച്ചപ്പോൾ ഡോക്ടർ ഒന്ന് വാക്സിൻ എടുത്തോളാം, സാധാരണ നമ്മുടെ നാട്ടിൽ പറയാം പനി ചുമ ഉണ്ടെങ്കിൽ വാക്സിൻ എടുക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് നമ്മൾ എടുക്കാൻ പോയില്ല. അതാണ് ഇത്രയും ലേറ്റ് ആയതിട്ട്. 11-ാം മാസത്തിലാണ് നമ്മൾ 9-ാം മാസത്തെ വാക്സിൻ എടുത്തത്. ജനിച്ചപ്പോൾ തൊട്ട് അങ്ങനെയായിരുന്നു, എല്ലാ വാക്സിനും ലേറ്റ് ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. ഇനി നമുക്ക് 1.5 വയസ്സിനാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ചായ വയ്ക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ആൾ കരച്ചിലാണ് കേട്ടോ, വെറുതെ കരയണതാണ്, അല്ലാണ്ട് വേദനയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇത് ഞങ്ങളുടെ സ്ഥിരം പരിപാടിയാണ്, വെറുതെയുള്ള കരച്ചിൽ. പിന്നെ ഞാൻ പോപ്കോൺ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടുപ്പത്ത്. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ പൊട്ടണ സൗണ്ട് കേൾക്കുമല്ലോ. അപ്പോൾ മുകളിലായിട്ട് ഞാനൊരു പ്ലേറ്റാണ് വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതും ഇങ്ങനെ വന്നിട്ട് തട്ടണ സൗണ്ട് കേൾക്കേണ്ടതാണ്. ആളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണത് എന്ത് സംഭവമോടെ, അമ്മയോടെ പടക്കം പൊട്ടിക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് തോന്നുന്നുണ്ട് ആളിങ്ങനെ നോക്കണത്.
പിന്നെ ഞാൻ ചായ എടുത്തു ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബിസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അവന് ഞാൻ കഴിക്കണ എന്തൊരു സാധനമാണെങ്കിലും കുറച്ച് ഞാൻ വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. അതിപ്പോൾ ഞാൻ വേറെ ഒന്നും നോക്കാറില്ല, മധുരമുള്ളതാണോ ഉപ്പുള്ളതാണോ കയ്പുള്ളതാണോ ഒന്നും ഞാൻ നോക്കാറില്ല. ഞാൻ അവന് കുറച്ച് വെച്ച് കൊടുക്കും. പിള്ളേരല്ലേ, കൊതി ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെച്ച് കൊടുക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു. ചില നേരത്ത് ഭയങ്കര സന്തോഷം, ചില നേരത്ത് ഇങ്ങനെ അടുക്ക ഇങ്ങനെ കിണുങ്ങി കിണുങ്ങി നിൽക്കും കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മളൊന്ന് താഴോട്ട് പോയി, ഇവൻ്റെ പാല് വരുമല്ലോ, അപ്പോൾ താഴോട്ട് പോയിട്ട് അവിടെ വർത്താനമൊക്കെ പറഞ്ഞ് ഇരിക്കും. എന്നിട്ട് ഈ നേരം ആകുമ്പോഴാണ് ഞാൻ കയറി വരാറ് കേട്ടോ മിക്കപ്പോഴും. അങ്ങനെ തന്നെ അപ്പോൾ ചേട്ടൻ വന്നു, ചേട്ടൻ മുട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പാനിപ്പൂരിയും സ്പ്രിംഗ് റോളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പോലും വളരെ വളരെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് ഇപ്പോൾ വൈകിട്ട് തണവായി തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ ഇപ്പോൾ പോവാറേ ഇല്ല കേട്ടോ. അപ്പോൾ ചേട്ടൻ വരികയാണെങ്കിൽ, അതായത് അങ്ങോട്ട് പോകണ്ടെങ്കിൽ തന്നെ, എന്തെങ്കിലും വാങ്ങാൻ പോകണ്ടെങ്കിൽ തന്നെ ഇതൊക്കെ വാങ്ങിച്ചിട്ട് വരും, അല്ലെങ്കിൽ ഒന്നുമില്ല. അങ്ങനെ ഉണ്ണിയുടെ ഒരു വള്ളി കേട്ടാൻ അവൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ തന്നെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചത്. ഇനി അതിനുള്ള ഒരു അംഗം വിട്ട് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തൊക്കെ ചെയ്താലും ഡ്രസ്സ് ഇടാനും ഡയപ്പർ ഇടാനും അപ്പി കഴുകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്ക്. അതൊന്നും ഇഷ്ടമില്ല, ഞങ്ങൾക്ക് ഗംഭീര വാശിയാണ് അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാറുള്ളത്. അങ്ങനെ സ്പ്രിംഗ് റോൾ ഇപ്പോൾ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഇങ്ങനെ നോക്കി നോക്കി കൊതി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. കണ്ടത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. തലോണ്ടുള്ള എക്സ്പ്രഷൻസാണ് ഞങ്ങൾക്ക് കൂടുതൽ. ഇത് അവൻ്റെ ഡയപ്പറാണ് കേട്ടോ. നമ്മൾ ഇതേവരെ വാങ്ങാത്തൊരു ബ്രാൻഡാണ് മാമി പോക്കോ പാൻസ്. പക്ഷേ യാതൊരു കാര്യമില്ല കേട്ടോ. 44 എണ്ണമാണ് ഇതിലുള്ളത്. ഫുൾ ലീക്കേജാണ് ഉണ്ടായിരിക്കണത്. ദയവ് ചെയ്ത് ആരും വാങ്ങരുത്. എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് വെച്ചാണ് പറയുന്നത്. പാമ്പേഴ്സ് വാങ്ങുകയാണെങ്കിൽ നല്ലതാണ്. നമ്മൾ ഇത്ര നാളും, അതായത് അവൻ ജനിച്ചപ്പോൾ തൊട്ട് നമ്മൾ വൈകിട്ട് പാമ്പേഴ്സാണ് ഇടിപ്പിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ മാമി പോക്കോ പാൻസ് വാങ്ങിയിട്ട് മീഡിയം സൈസാണ് വാങ്ങിയേക്കണത്. അവൻ്റെ സൈസ് മീഡിയമാണ്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ലീക്കിങ് ഉണ്ട്. രാത്രി ഇട്ട് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴേക്കും ലീക്കാവുന്നുണ്ട്. പിന്നെ ഞാൻ പനിപ്പൂരി കഴിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ ചേട്ടൻ എനിക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു സാലറി വന്നിട്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അല്ലറ ചില്ലറ കുറി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഫുഡ് കഴിച്ച് ഉണ്ണി ഉറങ്ങി. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക.